الله 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 هو مع محبوبه إلى القبر ഖബറിലേക്ക് പോകുന്ന ആ ഖബറിന്റെ വഖ് വരെ മാത്രമേ തന്റെ മഹബൂബ് കൂടെയുള്ളൂ. തന്റെ പ്രിയപ്പെട്ട പ്രേമഭാജനം മരിച്ചുപോയാൽ കൂടെ ഖബറിൽ ഞാൻ കിടക്കാനുണ്ടെന്ന് പറയുന്ന ഒരു മഹബൂബിനെയും ഞാൻ കണ്ടിട്ടില്ല. സ്നേഹമാണ്, ഈ സ്നേഹം എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. മഅറൂഫുൽ ഖൽഖ് തങ്ങളോട് കുറെ ആളുകൾ വന്ന് പറഞ്ഞു, എനിക്ക് നിങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം കല്ലെടുത്തിട്ട് എറിഞ്ഞു. ഇഷ്ടാണെന്ന് പറഞ്ഞ ആൾക്കാർ കല്ലെടുത്ത് ഏറ് കിട്ടിയപ്പോ ഓടുകയാണോ എന്ന് ചോദിച്ചു. അല്ല, നിങ്ങളെ ഏറ് കൊള്ളാനല്ലല്ലോ ഞങ്ങൾ വന്നത്, നിങ്ങളോട് സ്നേഹം പറയാനാ. പറഞ്ഞു, എന്നോട് സ്നേഹമാണെങ്കിലേ എന്റെ ഏറും നിങ്ങൾക്ക് ഇഷ്ടപ്പെടണം, അപ്പോഴാ നിങ്ങൾക്ക് സ്നേഹം എന്ന് പറയാൻ പറ്റുള്ളൂ. പറയില്ല, ആളൊക്കെ നമുക്കെതിരായിട്ട് പറയാനേ ഉത്തരം നമ്മൾ എടുക്കൂല. അല്ലല്ല, നിങ്ങൾക്ക് സ്നേഹമുണ്ടോ? ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും സത്യം സ്വീകരിക്കണമെന്ന്. മഹബൂബ് അങ്ങനെയാണ്. ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. മഹബൂബ് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളുടെ മഹബൂബാണവൻ. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവിശ്വാസികളുടെ വിശ്വാസിനികളുടെ മഹബൂബാണ്. ആ സ്നേഹമാണ് നാളെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ശഫാഅത്തായി രൂപപ്പെടുന്നത്. ആ സ്നേഹമാണ് ലിവാ ഉൽ ഹംദിന്റെ താഴെ ഒരുമിച്ച് കൂട്ടുന്നത്. ആ സ്നേഹമാണ് നാളെ ഹൗസിൽ ഹൗദുൽ കൗസറിൽ നിന്ന് കുടിക്കാൻ നമ്മെ സഹായിക്കുന്നത്. ആ സ്നേഹമാണ് അവ്വലുമൻ യുഫ്തഹു ലഹു ബാബുൽ ജന്നതി അന, സ്വർഗത്തിന്റെ കവാടം തുറക്കപ്പെടുന്നത്, ആദ്യമായി തുറക്കപ്പെടുന്നത് എനിക്കാണെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സുംറത്തിൽ ആ സംഘത്തിൽ കൂടണമെങ്കിൽ ഹബീബിനോടുള്ള സ്നേഹം വേണം, അള്ളാഹുവിനോടുള്ള സ്നേഹം, അവന്റെ ദീനിനോടുള്ള സ്നേഹം. ഓരോരുത്തരും സ്നേഹിക്കുന്നുണ്ട്. ഷഖീഖുൽ ബൽഖി, ഒരുപാട് പ്രേമഭാജനം, ഒരുപാട് ആളുകൾക്ക് പ്രേമമുണ്ട്. പക്ഷേ പ്രേമിക്കപ്പെടുന്ന ഒരാളോ പ്രേമിക്കുന്നവനോ തന്റെ മഹബൂബിന്റെ കൂടെ മുഹിബിന്റെ കൂടെ ഖബറിൽ പോയി കിടക്കാൻ ഒരുക്കമല്ല. ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ فإذا وصل إلى القبر فارقه മരണം ആസന്നമാവുകയും ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കുകയും ചെയ്താൽ എത്ര സ്നേഹിച്ച ഭർത്താവും തന്റെ ഭാര്യയോട് യാത്ര പറയുകയാണ്, ഭാര്യയോടൊപ്പം ഖബറിലേക്കില്ല. എത്രയോ മനസ്സുകൊണ്ട് സ്നേഹിച്ച ഭർത്താവ് മരിച്ചു പോകുമ്പോൾ ഭർത്താവിന്റെ കൂടെ ഖബറിലേക്ക് പോയി കിടക്കാൻ പെണ്ണൊരുക്കമല്ല. പ്രേമമോ അനുരാഗമോ സ്നേഹമോ നടിച്ചു നടക്കുന്നവർ, പ്രകടിപ്പിക്കുന്നവർ, അവരാരും തന്റെ മഹബൂബിന്റെ കൂടെ പോയി കിടക്കാൻ ഒരുക്കമല്ല. അതുകൊണ്ട് ഞാൻ ആലോചിച്ചു പോയി, എന്റെ കൂടെ ഖബറിൽ വന്ന് കിടക്കാൻ ഒരു മഹബൂബ് എനിക്ക് വേണം, ഖബറിൽ പോയി കിടക്കാനുള്ളൊരു മഹബൂബ് എനിക്ക് വേണം. ആ മഹബൂബ് ആരാണെന്ന് ഞാൻ നോക്കുമ്പോൾ ഫജഅൽതുൽ ഹസനാതി മഹബൂബി, സൽക്കർമ്മങ്ങൾ എന്റെ മഹബൂബാണെന്ന് ഞാൻ സ്വീകരിച്ചു. സൽക്കർമ്മങ്ങൾ മൂന്ന് കർമ്മങ്ങളൊഴികെ ബാക്കിയെല്ലാം മനുഷ്യന് നഷ്ടപ്പെടാൻ പോകുന്നു മരിച്ചു കഴിഞ്ഞാൽ. ബാക്കിയാകുന്നത് സ്വദഖത്തിൻ ജാരിയ, കാലങ്ങളോളം നിലനിൽക്കുന്ന സ്വദഖയാണ്. വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു, മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളുണ്ട്. ഇൽമുൻ യുൻസഫഉ ബിഹി, ഉപകാരപ്പെട്ടിരുന്ന ഇൽമുണ്ട്, ആളുകൾ അമല് ചെയ്യുന്ന ഇൽമുണ്ട്, സ്വന്തമായി അമല് ചെയ്ത് ശീലിപ്പിച്ച അമൽ ഇൽമുകളുണ്ട്. ഇതല്ലാതെ എല്ലാം ഖബറിന്റെ മുമ്പിലേക്ക് എത്തുമ്പോഴേക്കും അമലുകൾ അവസാനിക്കുകയായി. കൂടെ കിടക്കാനുള്ളത് ഈ കർമ്മങ്ങളും ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ സൽക്കർമ്മങ്ങളല്ലാതെ ആ ഒരു പാതിരാ നേരത്തെ രണ്ടരക്കാത്ത നിസ്കാരം, അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടി വല്ലത് കൊടുത്തത്, ദീനി മദ്രസക്ക് വേണ്ടി കൊടുത്തത്, ഒരു പാവപ്പെട്ടവന്റെ കത്ത് സന്തോഷമുണ്ടാകാൻ ദാനം ചെയ്തത്, ഒരാളോട് നല്ല വാക്ക് പറഞ്ഞത്, ഒരു പുഞ്ചിരിച്ച് സംസാരിച്ചത്, അള്ളാഹുവിന് വേണ്ടി ദിക്ര ചൊല്ലിയത്, ഇങ്ങനെ സൽക്കർമ്മങ്ങളല്ലാതെ എന്റെ കൂടെ കഴിയാൻ ഒരു മഹബൂബുമില്ലെന്ന് കണ്ടപ്പോൾ ഫജഅൽതുൽ ഹസനാതി മഹബൂബി, എന്റെ പ്രേമഭാജനങ്ങൾ സൽക്കർമ്മങ്ങളാണെന്ന് ഞാൻ തീരുമാനിച്ചു.
ഷഖീഖുൽ ബൽഖി എന്ന് അരുമ ശിഷ്യൻ ഹാതിമുൽ നസം ആദ്യം പഠിച്ചെടുത്തതാണ്. സ്നേഹിക്കണല്ലോ, ആരും സ്നേഹിക്കണില്ലേ? ലൈലയെ സ്നേഹിച്ചിട്ടുണ്ട് ഉംറുൽ ഖൈസ്. അറബി സാഹിത്യത്തിന്റെ ഭാഗമാണ് അതൊക്കെ. അലൈക്കും ബി അഷ്ആരിൽ ജാഹിലിയ, ജാഹിലി പ്രീ ഇസ്ലാമിക് പോയട്രി, അറബ് ഭാഷയുടെ അത്ഭുതം അറിയാനൊക്കെ സഹായിക്കുന്ന പോസ്റ്റ് ഇസ്ലാമിക് പീരീഡിൽ വന്നുപോയിട്ടുള്ള കവികൾ കാണും. മജ്നൂൻ അങ്ങനെയാണ് ഉംറുൽ ഖൈസ്, ലൈലയെ പ്രേമിച്ച ആളാണ്. അസാലിമാം പറയുന്നുണ്ട്, ലൈലയെ പ്രേമിച്ച് പ്രേമിച്ച് തലക്ക് കയറിയിട്ട് മജ്നുവും പറഞ്ഞു, ഈ ലൈലയല്ലാതെ മറ്റൊരു പെണ്ണിനെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടാലേ, ഇനി ഒരിക്കൽ ലൈലയെ കാണണമെങ്കിൽ ഞാൻ കരഞ്ഞിന്റെ കണ്ണ് ശുദ്ധിയാക്കണം. പ്രേമം തലക്കടിച്ചാൽ എന്തൊക്കെയാ പറയാന്നറിയില്ലല്ലോ. അസാലിമാം പറയാ, അള്ളാഹുവിനെ കാണേണ്ട കണ്ണല്ലേ നിന്റെ മുഖത്തുള്ളത്, ഹറാമിലേക്ക് നീ നോക്കിയ ഈ കണ്ണ് കഴുകാതെ എങ്ങനെയാ നിനക്ക് അള്ളാഹുവിനെ നോക്കാൻ പറ്റുക? ഉംറുൽ ഖൈസ് പെണ്ണിനെ കുറിച്ചായി പറഞ്ഞത്, എല്ലാ മഹബൂബുകളും തന്റെ മഹബൂബിനോട് യാത്ര പറഞ്ഞ് ഖബറിലേക്ക് പോകുമ്പോൾ ഖബറിന്റെ ഉള്ളിലേക്ക് വരുന്നൊരു മഹബൂബിനെ ഞാൻ തേടി അന്വേഷിച്ചു, അങ്ങനെ കണ്ടെത്തിയത് എന്റെ സൽക്കർമ്മങ്ങളാണ്. എല്ലാവർക്കും പ്രേമഭാചനം ഉണ്ടാകുമ്പോൾ എന്റെ പ്രേമഭാചനം സുബഹിക്ക് മുമ്പുള്ള രണ്ട് റക്അത്ത് സുന്നത്താണ്. എന്റെ പ്രേമഭാചനം തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോക്കുന്ന സുന്നത്ത് നോമ്പാണ്. എന്റെ പ്രേമഭാചനം ഞാൻ ആർക്കെങ്കിലും സന്തോഷം പകരാൻ കൊടുക്കുന്ന എന്റെ സ്വദഖയാണ്. എന്റെ പ്രേമഭാചനം എന്റെ പരിശുദ്ധ കലാമാണ്, അള്ളാഹുവിന്റെ പരിശുദ്ധ കലാം മോതലാണ്. അങ്ങനെ എന്റെ മഹബൂബ് സൽക്കർമ്മമായി ഞാൻ മാറ്റിയെടുത്തു. 33 വർഷം മഹാനായ ഷഖീഖുൽ ബൽഖി എന്ന മഹാപണ്ഡിതന്റെ കൂടെ ജീവിച്ചിട്ട് 8 മസ്അല മനസ്സിലാക്കിയെടുത്തതിലെ ഒന്നാമത്തെ മസ്അല, സ്നേഹിക്കാൻ ഒരാൾ വേണമെങ്കിൽ ആ സ്നേഹം അള്ളാഹുവിനോട്. എല്ലാവർക്കും പ്രേമുണ്ട്, എന്നാൽ എന്റെ പ്രേമം അള്ളാഹുവിനോടാണ്. ഖൽബ് അള്ളാഹുവിലേക്ക് കൊടുക്കി, ഹൃദയം അള്ളാഹുവിനാണ്. ഖൽബ് അള്ളാഹുവിന് കൊടുക്കി, അള്ളാഹു നമ്മെ സഹായിക്കട്ടെ.